ഹലോ ഫ്രണ്ട്സ്, പാൻ കേരളയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കൊഴുവ പീര വറ്റിക്കുന്നത് എങ്ങനെയെന്നാണ്. ഇതിനു വേണ്ടി 500 ഗ്രാം സൂചിക്കൊഴുവയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ 2 കഷ്ണം കുടപ്പുളി കീറി കുതിർക്കുന്നതിന് വേണ്ടി ചെറിയ കപ്പിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് വയ്ക്കാം. കൊഴുവ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുതിർത്തിയ കുടപ്പുളിയും ആ വെള്ളത്തോടൊപ്പം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അടുപ്പിലേക്ക് വയ്ക്കാം. അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം. തേങ്ങ 1 മുറി, ഉള്ളി 4 എണ്ണം, വെളുത്തുള്ളി 4 അല്ലി, പച്ചമുളക് 7 എണ്ണം, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ കൂടി അരക്കുന്നതിന് വേണ്ടി വേണം, ഇഞ്ചി 1 കഷ്ണം. ഇതെല്ലാം കൂടി അവിയലിൻ്റെ പരുവത്തിൽ മിക്സിയിലിട്ട് ഒതുക്കിയെടുക്കാം. ഇപ്പോൾ കൊഴുവ 1/4 ഭാഗം വേവായിട്ടുണ്ട്. സ്വല്പം വെള്ളം കൂടി വറ്റാനുണ്ട്. ഈ സമയം ഒതുക്കി വച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പതുക്കെ ഒന്ന് മറിച്ചു കൊടുക്കാം. ചെറിയ മീനായതുകൊണ്ട് കുഴഞ്ഞു പോകും. വലിയ കൊഴുവയും ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. 2 മിനിറ്റ് നേരം ഒന്നുകൂടി അടച്ചു വയ്ക്കുക. 2 മിനിറ്റ് ആയിട്ടുണ്ട്, തുറന്ന് നോക്കാം. അതിലേക്ക് കറിവേപ്പിലയും 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റിയായ കൊഴുവ പീര വറ്റിച്ചത് ഇവിടെ റെഡിയായിട്ടുണ്ട്. പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.